പൗലോസ് ഫിലേമോന് എഴുതിയ ലേഖനം. യേശു ക്രിസ്തുവിനെ പ്രതി തടവുകാരനായ പൗലോസും സഹോദരൻ തിമോത്തയോസും കൂടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഫിലേമോനെ, നിനക്കും നിന്റെ ഭവനത്തിലെ സഭയ്ക്കും സഹോദരി ആഫിയായിക്കും ഞങ്ങളുടെ സഹയോദ്ധാവ് ആർക്കിപ്പൂസിനും എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. ഞാൻ എൻ്റെ പ്രാർത്ഥനകളിൽ നിന്നെ അനുസ്മരിക്കുമ്പോഴെല്ലാം ദൈവത്തിന് നന്ദി പറയുന്നു. എന്തെന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനോടും എല്ലാ വിശുദ്ധരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേൾക്കുന്നുണ്ട്. ക്രിസ്തുവിലുള്ള ഐക്യം മൂലം സകല നന്മകളെയും കുറിച്ച് നമുക്ക് ലഭിക്കുന്ന അറിവ് ആഴമേറിയതാക്കാൻ വിശ്വാസത്തിലുള്ള നിന്റെ ഭാഗഭാഗിത്വം സഹായകമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദര, നിന്റെ സ്നേഹത്തിൽ നിന്നും വളരെയേറെ ആശ്വാസവും സന്തോഷവും എനിക്ക് ലഭിച്ചു. എന്തെന്നാൽ നീ വഴി വിശുദ്ധർ ഉന്മേഷഭരിതരായി. ഉചിതമായത് ചെയ്യാൻ നിന്നോട് ആജ്ഞാപിക്കുവാനുള്ള തൻ്റെ ഇടം ക്രിസ്തുവിൽ എനിക്കുണ്ടെങ്കിലും സ്നേഹം മൂലം നിന്നോട് അപേക്ഷിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പൗലോസായ ഞാൻ വൃദ്ധനും ഇപ്പോൾ യേശു ക്രിസ്തുവിനെ പ്രതി തടവുകാരനുമാണ്. എൻ്റെ പുത്രൻ ഒനേസിമോസിൻ്റെ കാര്യമാണ് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നത്. എൻ്റെ കാരാഗ്രഹവാസകാലത്ത് ഞാൻ അവന് പിതാവായി. മുമ്പ് അവൻ നിനക്ക് പ്രയോജനരഹിതനായിരുന്നു. ഇപ്പോഴാകട്ടെ അവൻ നിനക്കും എനിക്കും പ്രയോജനമുള്ളവനാണ്. അവനെ നിന്റെ അടുത്തേക്ക് ഞാൻ തിരിച്ചയക്കുന്നു. എൻ്റെ ഹൃദയം തന്നെയാണ് ഞാൻ അയക്കുന്നത്. സുവിശേഷത്തെ പ്രതിയുള്ള എൻ്റെ ബന്ധിതാവസ്ഥയിൽ നിനക്ക് വേണ്ടി എന്നെ ശുശ്രൂഷിക്കാൻ ഞാൻ അവനെ സന്തോഷപൂർവ്വം എന്നോടൊപ്പം നിർത്തുമായിരുന്നു. നിന്റെ ഔദാര്യം നിർബന്ധത്താലാകാതെ സ്വതന്ത്ര മനസ്സാലാകുന്നതിനാണ് നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കാത്തത്. അല്പകാലത്തേക്ക് അവൻ നിന്നിൽ നിന്ന് വേർപിരിഞ്ഞത് ഒരുപക്ഷെ നിത്യമായി അവനെ നിനക്ക് തിരിച്ചു കിട്ടുന്നതിനായിരിക്കാം. ഇനിയൊരു ദാസനായിട്ടല്ല, അതിലുപരി ലൗകികമായും കർത്താവിലും എനിക്കും അതിലേറെ നിനക്കും പ്രിയപ്പെട്ട ഒരു സഹോദരനായി അവനെ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ എന്നെ നിന്റെ സഹകാരിയായി പരിഗണിക്കുന്നെങ്കിൽ എന്നെപ്പോലെ അവനെയും സ്വീകരിക്കുക. അവൻ നിന്നോടെന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ എന്തെങ്കിലും നിനക്ക് തരാനുണ്ടായിരിക്കുകയോ ചെയ്താൽ അതെല്ലാം എൻ്റെ പേരിൽ കണക്കാക്കിക്കൊള്ളുക. പൗലോസായ ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതുന്നു. എല്ലാം ഞാൻ തന്നു വീട്ടിക്കൊള്ളാം. എന്നാൽ നീ തന്നെയും മുഴുവനായി എനിക്ക് കടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഞാൻ എടുത്തു പറയുന്നില്ല. അതേ സഹോദര, നീ കർത്താവിൽ എനിക്ക് ഈ സഹായം ചെയ്യുക. ക്രിസ്തുവിൽ എൻ്റെ ഹൃദയത്തെ നീ ഉന്മേഷഭരിതമാക്കുക. നിന്റെ വിധേയത്വത്തിൽ വിശ്വസിച്ചുകൊണ്ടും ഞാൻ ആവശ്യപ്പെടുന്നതിലധികം ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ടുമാണ് ഞാൻ എഴുതുന്നത്. മറ്റൊരു കാര്യം കൂടി, എനിക്ക് നീ താമസ സൗകര്യം ഒരുക്കി തരണം. എന്തെന്നാൽ നിന്റെ പ്രാർത്ഥനകൾ മൂലം ദൈവം എന്നെ നിന്റെ അടുക്കൽ എത്തിക്കുമെന്നാണ് എൻ്റെ പ്രത്യാശ. യേശു ക്രിസ്തുവിൽ എൻ്റെ കൂട്ടുതടവുകാരനായ എപ്പഫ്രാസ് നിനക്ക് അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകരായ മർക്കോസും അരിസ്താർക്കോസും ദേമാസും ലൂക്കായും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപാവരം നിങ്ങളുടെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ.